De vuelta. ഇതാണ് ഇതിൻ്റെ ഇൻഷുറൻസ് പേപ്പർ കേട്ടോ. 5 കോടി രൂപ വരെ ഇൻഷുറൻസ് ഉണ്ട് ന്യൂ ഇന്ത്യൻ്റെ. ഇത് 3 വർഷത്തെ ഗ്യാരണ്ടി പേപ്പറും ഇത് കളയത്ത് കേട്ടോ. നിങ്ങൾ പറഞ്ഞാൽ ഇത് പുതിയ മാറ്റി പറഞ്ഞു. അതായത് പുതിയത് ഫിറ്റ് ചെയ്യണ ഒരു ദൂരം ശരിക്കും ആദ്യം പിന്നെ ഭ്രമം ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഇത് കുറ്റി ഗ്യാസും കുറ്റി നമ്മൾ ഇതുവരെ ഇപ്പോൾ ഒരു റെഗുലേറ്ററല്ല ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ ഒരു റെഗുലേറ്ററും കൂടി വെക്കുകയാണ് നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടി. അപ്പോൾ ആ സേഫ്റ്റി റെഗുലേറ്ററിൻ്റെ മീറ്ററാണിത്. ഇത് ഗ്യാസിൻ്റെ അളവ് കാണാം, വണ്ടിയിൽ എണ്ണ കാണുന്ന മാതിരി. ഇപ്പോൾ ചോപ്പിൽ കെടുക്കുന്നത് എൻ്റാണ്, ഇപ്പോൾ ഗ്യാസ് തീർന്നെന്ന് അർത്ഥം. ഈ രീതിയിൽ കെടുക്കുന്നത് ഫുള്ളാണെങ്കിൽ ഇവിടേക്ക് വരും. ഇനി ഇതിപ്പോൾ ഒരു ഗ്യാസിൽ കുറച്ച് കുറവുണ്ട് എന്ന് വിചാരിച്ച് ഗ്യാസ് ഏജൻസിക്കാരെ പോയിട്ട് നമുക്ക് ചീത്ത അറിയാനുള്ളതില്ല. നമുക്ക് മനസ്സിലാക്കിയിരിക്കണം ആ കമ്മി ഉണ്ട്. അപ്പോൾ നമുക്ക് തൂക്കി നോക്കിയിട്ട് വെയിറ്റിൽ കുറവുണ്ടെങ്കിലേ ഓരോട് പറയാൻ പാടുള്ളൂ. തൂക്കത്തിന് ഈ നീട്ടണമല്ലല്ലോ ഒരു അർച്ചറിന്, മനസ്സിലായോ? അപ്പോൾ അത് മനസ്സിലാക്കിയൊക്കെ വേറെ ഒന്ന്. ഇപ്പോൾ ഇത് ഓഫാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ പഴയ റെഗുലേറ്റർ എടുത്തിട്ട് ഈ ഗ്യാസും കുറ്റിയാണ് ഇത് എന്ന് നന്നായിട്ട് മനസ്സിൽ വിചാരിച്ചാൽ. ഇവിടെ ഗ്യാസും കുറ്റും എങ്ങനെയാണ് നമ്മൾ ഇത് ഫിറ്റ് ചെയ്യൽ, അതുപോലെ ഇതിൽ ഫിറ്റ് ചെയ്യണേ. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണേ, ഓൺ ചെയ്യണേ. അതോടുകൂടി പഴയ റെഗുലേറ്ററിൻ്റെ നമ്മളെ വർക്ക് കഴിഞ്ഞ് ഇനി ഇതിനെ മറക്കുക. ഇനി നമ്മളെ പേരിൽ പഴയ റെഗുലേറ്റർ അല്ല, പുതിയ റെഗുലേറ്ററാണ്. ഈ പുതിയ റെഗുലേറ്ററും പഴയ റെഗുലേറ്ററും കൂടി കൂടിയ ഒരു റെഗുലേറ്ററാണ് ഇനി എന്ന് മനസ്സിലാക്കുക. ഇനി ഇതിൽ പഴയതുപോലെ തന്നെ ഈ പഴയ റെഗുലേറ്ററിൻ്റെ പുറമെ ഇതിലൊരു എക്സ്ട്രാ സ്വിച്ച് ഉണ്ടെന്നേ ഉള്ളൂ, അതിൻ്റെ വർക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് ഓഫാക്കിയിട്ട് പഴയ റെഗുലേറ്റർ വെക്കുന്ന മാതിരി വെച്ചു, ഓൺ ചെയ്ത്. ഇപ്പോൾ ഇത് രണ്ടും ഓണല്ലേ, രണ്ടും ഓണായാലും ഗ്യാസ് വിടത്തില്ല, ഗ്യാസ് എത്തുന്നില്ല. അതിൻ്റെ കാരണം ഇതിനൊരു സ്വിച്ചാണ്, ആ സ്വിച്ച് രണ്ട് പ്രസ് ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത് മണ്ണാർക്കാട് പോയിട്ട് രണ്ട് നെക്കലേക്ക് പോകുന്നതെന്ന്. ഈ രണ്ട് പ്രസ് ചെയ്യണോടുകൂടി എൻ്റെ ഗ്യാസിൻ്റെ അളവ് കാണുന്നത്, ഇത് ശരിക്കും പുതിയ കുറ്റിയാണ്, ഇത്ര അല്ല വരേണ്ടത്. ഓക്കെ, കുറച്ചും കൂടിയൊക്കെ വരേണ്ടതാണ്, കുറച്ച് കമ്മി ഉണ്ട് ഇതിൽ. ഓക്കെ, ഇനി ഇങ്ങനെ പോരും, വന്നിട്ട് റെഡിലെത്തുമ്പോൾ തീർന്ന്. അങ്ങനെയാണ് വിചാരം. ഇപ്പോൾ ഇവിടെ ഗ്യാസ് വന്നാണ്ടാ, ഇപ്പോൾ കത്തി. ഈ കത്തിനിൻ്റെ അടിയിൽ ഈ പൈപ്പ് കുട്ടികളോ ഏരിയോ ആരെയും കട്ട് ചെയ്ത് അതല്ല എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ എന്ത് ചെയ്ത് രാത്രിയിൽ എലി കട്ട് ചെയ്ത് കുട്ടികൾ വെട്ടി എന്തോ അത് ഞാൻ പറഞ്ഞ് കൂരിമെഞ്ച് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. കട്ട് ചെയ്ത് ഇവിടെ ഒരു പൊടി ഗ്യാസ് ഉണ്ടാവില്ല, അതവിടെ കട്ടായി. ഇപ്പം സ്വിച്ച് എവിടെ നോക്കുകയാണെങ്കിൽ പോകുന്നില്ല, സോപ്പ് തന്നെ പോയി കഴിഞ്ഞില്ല. അതായത് നമ്മൾ ഓഫാക്കാതെ തന്നെ അത് കട്ടായി നടത്തും. ഇപ്പം നമ്മൾ പുറത്ത് നിങ്ങൾ ശരിക്കും വിറകരിയിലല്ലേ വെക്കൽ, വിറക് പരിയിൽ അല്ലേ നിങ്ങൾ വെക്കൽ. ആ വിറക് പരിയിൽ നമ്മൾ ഇവിടെ തലപ്പ് ഇവിടെ വെക്കല്ലേ, തലപ്പ് ഇവിടെ ആവുമ്പോൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ അവിടെ തലപ്പ് വരുമ്പോൾ ഇവിടെ ലീക്ക് വന്നിട്ടുണ്ടെങ്കിൽ വിറക് പരിൻ്റെ അടുത്തേക്ക് വല്ല ഓഫാക്കണമെങ്കിൽ ഓടണമെങ്കിൽ ഈ ഗ്രില്ലിൻ്റെ ചാവിയെ നമുക്ക് തിരഞ്ഞാൽ കിട്ടൂല. അങ്ങനത്തെ ഒരു മെമ്മറി വരും. അങ്ങനത്തെ സ്ഥലത്ത് സെക്കൻഡ് കൊണ്ട് അത് ഓഫായി. ഇനി ഇവിടെ നേരം വെളുപ്പോളം ഇവിടെ കിടന്നാലും ഒരിക്കലും ഗ്യാസ് ലീക്ക് ആവില്ല. ഈ കുട്ടികളാരും വന്ന് നിൽക്കുക, കുട്ടികളാരും വന്നാൽ ഇതാ ഇങ്ങനെ വരുള്ളൂ, അല്ലാതെ ഫുള്ളായിട്ട് ഒരിക്കലും ഗ്യാസ് ഫ്ലോ ചെയ്യില്ല. ഫുള്ളായിട്ട് ഗ്യാസ് വരണമെങ്കിൽ ഇത് ഫിറ്റ് ചെയ്യണം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാസ് ഇത് ഫിറ്റ് ചെയ്തതുപോലെ ഞാൻ ഇവിടെ പ്രസ് ചെയ്ത് കുടിക്കരുത്. ഇപ്പോൾ ഞാൻ ഓണാക്കി, ഇപ്പം എൻ്റെ കൈ വരെ ഇവിടെ ഗ്യാസാണ്. നമ്മളെ കയ്യിൽ തീപ്പൂർത്തം കൊണ്ട് ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ ഇത് വെറുതെ ആൾക്ക് അനുകരിക്കാൻ നിൽക്കരുത് കേട്ടോ. ഞാൻ ആ ഡിവൈസിൻ്റെ ഇത് കാണിക്കും, ഇത്ര ആവുമ്പോഴത്തേനവിടെ കട്ടാവും. ഇങ്ങനൊരു സാധനം വെച്ചിട്ടില്ലെങ്കിലോ ഇങ്ങനെയാണ് ഗ്യാസ് വരിക. അത് വരെ വരാൻ അയക്കണില്ല, ഇത് വരാൻ അയക്കണില്ല. എന്താ ഇതിപ്പോ ഞാൻ വരാനായപ്പോ ഞാൻ ഓഫാക്കി, ഇത് ഓഫാക്കാൻ ഞാൻ കൈ ഇവിടെ തന്നെ വെച്ചതുകൊണ്ടല്ലേ. ഇത് കൈയൊന്നും വെക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്താത്ത ഈ വരവ് എങ്ങനെ ഉണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ വരുന്ന ഒരു സാധനത്തിന് ഇതിലൊതുങ്ങി ആ ഒരു പൊള്ളലോടെ നമ്മളെ ഈ പ്രശ്നം അവിടെ തീരും.
അതിന്റെ അപ്പുറമുള്ള ഒരുപാട് പേരില് ചെറിയ പൊള്ളലുണ്ടാവും. കോൾഗേറ്റ് പറ്റും, തക്കാളി പറ്റും, ഒക്കെ പറ്റും. അന്ന് പേപ്പറിൽ വരില്ല. പേപ്പറിൽ വരുന്നത് മാത്രമല്ലേ നമ്മൾ അറിയുള്ളൂ, ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകളൊന്നും പേപ്പറിൽ വരില്ല. അപകടം ഉണ്ടായാലേ പത്രത്തിൽ വരുള്ളൂ. ഇപ്പൊ ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ട് 100 ആള് വിളിച്ചിട്ട് 99 ആളും 90 ആളും ഒരു വിധം ചെറിയ ചെറിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാ. അവർക്കാണ് പേടി ഇനി അടുത്ത് വരാതിരിക്കുക, മനസ്സിലായോ? അപ്പൊ നമുക്ക് വരൂല, ഇത് എന്തോടെ അദ്ദേഹം ഉണ്ടായിട്ടില്ല എന്നൊന്നും വിചാരിച്ചില്ലാണ്ട് നമ്മളെ പരിയിലെ കുടുംബത്തിൽ ആരെങ്കിലും കരണ്ട് പിടിച്ച് മരിച്ചിട്ട് നമ്മൾ കരണ്ട് ബ്രേക്കറൊക്കെ വരരുത് എന്ന് വിചാരിച്ചിട്ടല്ലേ. അതേമാതിരി കണക്കാക്കണം ഇതും. നമ്മൾ ഇത് വാങ്ങുമ്പോൾ, ഇത് അറിയാം, ടി വി വാങ്ങുമ്പോൾ സ്റ്റെബിലൈസർ എടുക്കും, ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ സ്റ്റെബിലൈസർ എടുക്കും. ഗ്യാസും അങ്ങനെ ഒരു സാധനം വെച്ചെങ്കിൽ ടി വിയും ഫ്രിഡ്ജും അവിടെ ഉണ്ടാവുള്ളൂ. ആദ്യം അതായി ഡിസെന്റ് അവിടെ നിൽക്കട്ടെ. ഇന്നുള്ള പറഞ്ഞു തരാം 3 മിനിറ്റ്. ഒന്നും കൂടി ഞാൻ ഓൺ ചെയ്ത് ഇത് കത്തിക്കാണ്. കത്തിരീൻ്റെ അടിയിൽ പാൽ തളച്ചിട്ടോ കാറ്റിനോ കെട്ട്, നമ്മളെല്ലാവരും കൂടി ടി വി എടുക്കാണ്ട് അവിടെ ഹർത്താനം പറഞ്ഞിരിക്കുകയാണ്. ഭർത്താനത്തിൻ്റെ അടിയിൽ പാൽ തളച്ചത് മറന്നേ, അല്ലെങ്കിൽ എന്തോ രീതിയിൽ നമ്മളെ പറ്റ മറന്നു എന്ന് നോക്കുക. ഇത് ഓഫായി ചെയ്ത് ഇത് കട്ടാവില്ല. കട്ടാവാതിരിക്കാൻ കാരണം എന്താ അറിയോ? ഇത് പാചകം ചെയ്യാന്നല്ല എപ്പോഴും നമ്മളെ മെഷീനും ഡിവൈസ് കേരളത്തിൽ ഇവിടെ പാചകം നടക്കണേ. ഇവിടെ ഒരു ഓവർഫ്ലോ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ഒരു ഓവർഫ്ലോ വരുമ്പോഴാണ് ബ്രേക്കർ വർക്ക് ചെയ്യുള്ളൂ. ഇപ്പൊ ഇവിടെ പാചകം നടക്കുന്ന നേരത്ത് ഓഫായതാണ്, മനസ്സിലായോ? സംഗതി മനസ്സിലാക്കണം. അപ്പൊ ഈ ഓഫ് ആകുമ്പോ ഈ ഒരു പഴയ റെഗുലേറ്റർ മാത്രമാണെങ്കിൽ 10 മിനിറ്റിലേറെ ഇവിടെ ഗ്യാസ് നിന്ന് കഴിഞ്ഞാൽ എന്തായി? ഗ്യാസ് ഇവിടെ വരുമല്ലോ, വായു പെട്ടെന്ന് പൊന്തി പോകില്ല. കുറച്ച് വെയിറ്റ് ഉള്ള സാധനമാണ് ഗ്യാസ്, അതുകൊണ്ട് അപ്പൊ നമ്മൾ ശ്വസിക്കൂ. നമ്മളിങ്ങനെ ശ്വസിക്കുമ്പോ നമ്മളെ അകത്തുക്കാവും. നേരെ മറിച്ച് സാധാ ഒരു പൊള്ളലച്ച പാഞ്ഞ ആസ്വദിച്ചുകൊണ്ടായ വരുമെന്ന് വെറ്റായ പലതും പറ്റിയിട്ട് നമുക്ക് പൊള്ളലിന് രക്ഷപ്പെടുത്താം. അകത്തേക്ക് ഗ്യാസും കൂടി ശ്വസിച്ചാൽ നമുക്ക് ഇവിടെ ഒരു തീപൂർത്ത ഒരു സ്പാർക്കിങ്ങോ വന്ന ആകാണ് കാര്യം. അകത്തേക്ക് കത്തൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പുറത്ത് വരുമെന്ന് പറ്റിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ട്. അതാണ് ഈ ഗ്യാസ് അപകടത്തിന്റെ വലിയൊരു പ്രശ്നം. അപ്പൊ അങ്ങനെ ഒക്കെ ഉള്ളവർ തീരെ 10 മിനിറ്റിലാ വന്നാൽ ഇത് വരുന്നോടത്ത്. ഇപ്പൊ എപ്പോഴും നമ്മൾ ഇവിടെ ഊതി കെട്ടിയതാണ്. അപ്പൊ ഇതിലു എത്ര സമയമായാലും ആ ഗ്യാസ് നമുക്ക് നഷ്ടമേ ഉള്ളൂ. അപകടമില്ലാതെ പോയി കത്തിക്കുക. കാരണം എന്താ അറിയോ? വായുവിൽ ലയിച്ചു ചേരാൻ പറ്റുന്ന അളവിനെയാണ് ഇത് പുറത്തേക്ക് വിടുന്നുള്ളൂ, നമ്മുടെ റെഗുലേറ്റർ. അങ്ങനെ വിടുന്നത് കൊണ്ട് എന്താണ് 30% ഗ്യാസ് ലാഭം. ഇപ്പൊ ഇവിടെ നോക്കണേ എത്ര നേരമായി ഞാൻ ഇവിടെ ഒന്നും ഗ്യാസ് എത്തിയിട്ടില്ല. എന്താ അവിടെ ഉണ്ടാവും? ഏത് പാളിച്ചു കത്തൂല. അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ വിഷയം അവിടെ കഴിഞ്ഞു. ഇപ്പൊ നമ്മളിവിടെ മീറ്ററിന്റെ അളവ് കാണുന്നത് പഠിച്ചു, തീപിടുത്തുണ്ടായ കട്ടാവൽ പഠിച്ച്, പൈപ്പിന് മുറിച്ച കട്ടാവൽ പഠിച്ച്, അഥവാ കാറ്റിനെ അറിയാതെ കെട്ടുപോയാൽ അപകടമില്ലാതെ കത്തിച്ചത് പഠിച്ചു. ഇനി ദീമ പഠിക്കാനുള്ളത് എപ്പോഴും ഒരു ആവശ്യമുള്ള സംഗതി അല്ലെങ്കിലും ഈ റെഗുലേറ്റർ പഴയത്, നമ്മളെ പൈപ്പ്, നമ്മളെ ഈ സ്റ്റൗവ്, ഈ 3 സാധനത്തിന്റെ അടിയിൽ എവിടെയെങ്കിലും ഒരു സൂചിന്റെ ലീക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സ്മെല്ലും ചിലപ്പം വരൂല, അപകടം ഉണ്ടാവില്ല. പക്ഷെ എന്താ ഉള്ളത്? മുതല് നഷ്ടപ്പെട്ടു പോകും. അതെവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത, മൂക്കൊണ്ട് മണക്കാൻ പറ്റാത്ത ആ ഒരു സാധനത്തിനെ നമ്മളെ മീറ്റർ വെച്ച് കണ്ടുപിടിക്കുക. അതെങ്ങനെയെന്ന് വെച്ചാൽ, ഞാനിതാ ഇപ്പം ഇവിടെ മുതൽക്ക് അതുവരെ ഗ്യാസ് വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഈ തല വരെ. അപ്പം ഞാൻ ഇവിടെ കുറ്റി ഇവിടെ ഓഫാക്കാൻ പോവാം. കുറ്റി ഓഫാക്കുമ്പോൾ ഇവിടെ മുതൽക്കുള്ള ഗ്യാസ് ഫില്ലിൽ നിൽക്കല്ലേ. അപ്പം നമ്മൾ ഈ സൂചി ബാക്കിൽ പോരാൻ പാടില്ല. ബാക്കിൽ പോരുകയാണെങ്കിൽ ഇവിടുന്ന് എവിടെ ലീക്ക് ഉണ്ട് നടത്തും. അപ്പൊ ഞാൻ ഇവിടെ ഊരിയിട്ട് ഇവിടെ പിടിച്ചു നോക്കിയിട്ട് ഇതിനാണോ, അത് കഴിഞ്ഞിട്ട് ഇവിടെ പിടിച്ചു നോക്കി ഇതിനാണോ എന്ന് ഞാൻ നോക്കൂ, ഏതാന്ന് കണ്ടുപിടിക്കും. അപ്പൊ ഞാൻ ഓഫാക്കാൻ പോവാണ്. സൂചി അനങ്ങണില്ലല്ലോ, അനങ്ങാത്തതുകൊണ്ട് നമുക്ക് ഉറപ്പായി എവിടെ ലീക്ക് ഇല്ലാന്ന്. ഇനി ഞാൻ മീറ്ററിന് അവിടെ തന്നെ നോക്കി നോളി, ഞാൻ ഇവിടെ ലീക്ക് ഉണ്ടാക്കാൻ പോവാണ്. മീറ്റർ ഓക്കെ പോയില്ല. അപ്പൊ ഞാൻ ഒരു ലീക്ക് ഉണ്ടാക്കുമ്പോ തന്നെ അവിടെ ലീക്ക് വരുന്നുള്ളൂ. അല്ലാതെ അങ്ങനെ പോകണുണ്ടെങ്കിൽ മനസ്സിലാക്കാം എവിടെ പോകണുണ്ട്. ഇത്ര കാര്യങ്ങളാണ് ഇപ്പൊ പഠിക്കാനുള്ളത്. 3 കൊല്ലത്തെ ഗ്യാരണ്ടി ഉണ്ട്. ഇപ്പൊ നമ്മുടെ കുടിയിൽ ഈ ഒരു കാര്യത്തിൽ നമ്മുടെ മക്കൾക്കും കാര്യങ്ങൾക്കും ഒരു പ്രാവശ്യം മാത്രമേ ഇങ്ങനെ ഒരു സാധനം വെച്ചിക്കാൻ, ഒരു പൊള്ളലിന്റെ കാര്യം ആദ്യം മുടക്കിയാൽ പിന്നെ നമ്മൾ ആ വഴിക്ക് ചിന്തിക്കണ്ട. 5 കോടി വരെ ഇൻഷുറൻസ് ഉണ്ട്. നമ്മുടെ പേരും ചുറ്റുഭാഗം കൂടി ഇൻഷുറൻസിന്റെ പരിധി കൊണ്ടുണ്ടെങ്കിൽ എത്ര റുപ്യ വർഷത്തിൽ പ്രീമിയം അടക്കം? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സോസീവിന്റെ അംഗീകാരം ഉണ്ട്, ISO സർട്ടിഫിക്കറ്റ് ഉണ്ട്. 30 വർഷമായിട്ടുള്ള കമ്പനിയാണ്, ഓൺലൈൻ പ്രൊഡക്റ്റ് അല്ല, ഇന്ത്യൻ മെയ്ഡ് ആണ്. ഇത്രയും പ്രത്യേകതകളുണ്ട്. അപ്പോ ഇതുവരെ അറിയാത്ത ആൾക്കാർക്ക് കൂടി അറിയാൻ വേണ്ടിട്ട് പറയാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിന്റെ നമ്പറിനെ ബന്ധപ്പെട്ടോളി, 93 497 11 410.
അബ്ദുൽ ബാരി, സോറി മാസി വീഡിയോ എടുക്കുന്നു മനസ്സിലായി, അതെ നമ്പർ പറഞ്ഞേ. ഓക്കെ എന്നാ.